ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ദാ പ്രോൺസ് വെച്ചിട്ടാണ് ഞാൻ ആ സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ കുറച്ച് പ്രോൺസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നാരങ്ങാനീരും പിഴിഞ്ഞൊഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് എല്ലാ ഭാഗത്തും അതാക്കിയതിന് ശേഷം അതൊരു 15 മിനിറ്റത്തേക്ക് അതൊന്ന് മാഗ്നറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ 15 മിനിറ്റ് അതിരിക്കുന്ന ടൈമിൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ, അതായത് മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 സ്പൂൺ മൈദയിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 2-ാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ദാ ഒരു മുട്ടയാണ്. ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ, കാരണം അത്രയും പ്രോൺസേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ മുട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് വേറൊന്നും ആഡ് ചെയ്യുന്നില്ല, മുട്ട ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ റസ്ക്. അപ്പോൾ ഞാൻ റസ്ക്കാണ്, 4 റസ്ക്കാണ് എടുത്തേക്കുന്നത്. 4 റസ്ക് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളെ ഇത് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമുള്ളൂ. ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അതായത് അപ്പോൾ ആ മാഗ്നറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച മൈദയിലേക്കിട്ട് അതൊന്ന് നന്നായിട്ട് അതിനകത്ത് കോട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ എഗ്ഗിനകത്തൊന്ന് മുക്കിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റേ ആ റസ്കിൻ്റെ ആ ഒരു റസ്കിൻ്റെ പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കും. ഇത് ഈസി ആയിട്ട് നമ്മൾ നോർമലി കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ചെയ്യുന്ന പരിപാടി തന്നെയാണ്. പിന്നെ മൈദ അങ്ങനെ യൂസ് ചെയ്യാറില്ല കട്ട്ലറ്റിനൊന്നും. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ദാ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നല്ല ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ഈവനിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.